ഇപ്പം എല്ലാവർക്കും നമസ്കാരമുണ്ട്. കോഴിക്കോടാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്, എനിക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കാരണം അസുഖങ്ങൾ വരാത്ത ആരുമില്ല. ഒരുപാട് പേർക്ക് ഇന്നത്തെ കാലത്ത് ഫുഡിൻ്റെ, നമ്മൾ കഴിക്കുന്ന ഫുഡാണെങ്കിലും നമുക്ക് എക്സസൈസും കാര്യങ്ങൾക്കും ഇല്ല. എന്നെ പോലെ തന്നെ എക്സസൈസ് ഇല്ലാത്ത മനുഷ്യരാണ്. അങ്ങനെ പണ്ട് ഞാൻ ഒരു ബോഡി ബിൽഡറാണ്. അത് കഴിഞ്ഞ് ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എത്തിയതിന് ശേഷം എനിക്ക് ഇപ്പോൾ ഇത്തിരി ലൈഫിൽ ഇത്തിരി ബിസിയായി. അതുകൊണ്ട് എനിക്കും ചെറിയ അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ യൂറിക് ആസിഡാണ് എനിക്ക് വന്നത്. യൂറിക് ആസിഡ് വന്നിട്ട് കഴിഞ്ഞ 3 വർഷം ഭയങ്കര അസ്വസ്ഥനായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് നല്ല നല്ല ഫുഡുകൾ കഴിക്കാനൊന്നും പൈസ ഇല്ലായിരുന്നു. ബീഫ് അങ്ങനെയുള്ള നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാനുള്ള ഒരുപാട് പൈസയൊക്കെ കിട്ടിയപ്പോൾ അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയെ ലൈഫിൽ പത്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫുഡിന് പത്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. യൂറിക് ആസിഡ് മാറാൻ വേണ്ടി പല ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ഹോമിയോപ്പതി കഴിച്ച് എന്നിട്ട് ഒരു മാറ്റമില്ല. യൂറിക് ആസിഡ് 9 നിൽക്കുമ്പോഴാണ് ഞാൻ കോഴിക്കോട് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ഡോക്ടറിനെ പരിചയപ്പെടുത്തുന്നത്. ആ കൂട്ടുകാരന് അലർജി, ബീഫൊക്കെ കഴിക്കുമ്പോൾ അലർജി ഉണ്ടായിരുന്നു തിണർത്തോരോടുന്ന്. അദ്ദേഹം ആ അലർജി ഈ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ടാൽ മതിയോ കോഴിക്കോടുള്ള ഒറ്റ ദിവസം കൊണ്ട് തന്നെ അലർജി പറ്റില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് അലർജിയുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് പറയാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയാണ്. എൻ്റെ ഒരു യൂറിക് ആസിഡിൽ നിന്ന് അസുഖം മാറി, പൂർണ്ണമായിട്ടും മാറി. ഇതെന്താ, എന്ത് ഫുഡ് വേണമെങ്കിലും എനിക്ക് കഴിക്കാം. ബീഫ് കഴിക്കാൻ പോലെ, മറ്റേത് കഴിക്കാൻ പോലെ, ഇത് കഴിക്കാൻ പോലെ എന്ന് പറയുമ്പോൾ പിന്നെ ടീമേ അമ്മ എൻ്റെ ജീവിച്ചിട്ടല്ലേ. അപ്പോൾ ആ ഡോക്ടറിനെ ഇന്നൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവാം അല്ലേ. കമോൺ. നമസ്കാരം. ജോണി ആന്റണി. ജോണി ആന്റണി സിനിമ ഡയറക്ടർ അല്ല? അല്ലല്ല. അപ്പോ ഞാനിപ്പോ വീണ്ടും ചോദിക്കുന്നത്, എന്തൊക്കെ ചികിത്സാ രീതികളാണ്? ഡോക്ടറിനൊട്ടും ഇഷ്ടമല്ല കേട്ടോ വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല. എത്രയും എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അവർക്ക് എനിക്ക് ഉപകാരപ്പെട്ട പോലെ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇനിയും ഡോക്ടറിനെ കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇത് ആദ്യത്തെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ അറിയുള്ളൂ. ഒന്ന് പറയാ നമ്മുടെ ആൾക്കാർക്ക്. അതായത് ഇതൊരു ചികിത്സാ രീതിയല്ല, നിങ്ങളുടെ ബോഡി. ഈ ഓരോ മനുഷ്യരും എല്ലാ രോഗങ്ങളെയും മാറ്റാൻ പ്രാപ്തം ദൈവം സൃഷ്ടിച്ചതന്നെ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ രോഗ പ്രതിരോധ ശക്തി, അതല്ലെങ്കിൽ രോഗത്തെ അവർ മാറ്റിയെടുക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബോഡിയെ പ്രാപ്തമൊക്കെ ചെയ്യുന്നത്. ആ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടിയിട്ട് നിങ്ങൾ ഫിറ്റാവുകയാണ്. ആ ഫിറ്റാകുമ്പോൾ നിങ്ങളുടെ എല്ലാ വശവും എല്ലാ ഭാഗവും ശരിയായി വരും. അതിനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് മാറി. അത് അല്ല, ഞാൻ ഡോക്ടറുള്ള കാര്യം പറയല്ല. 6 വർഷം അവർ കുടിക്കാത്തതിൻ്റെ മരുന്ന്, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച്, ഞാൻ ഹോമിയോപ്പതി കഴിച്ച്, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എനിക്ക് ബീഫ് കഴിക്കണം, എല്ലാ സാധനവും കഴിക്കണം. ഡോക്ടറിനെ ഒന്ന് കണ്ടതിന് ശേഷം പൂർണ്ണമായിട്ടും മാറി, ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങിയത്. ഞാനത് പറയുന്നത് എൻ്റെ അസുഖം ഇതായിരുന്നു. മറ്റുള്ളവരുടെ ഞാൻ കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ ഇതായിരുന്നു, ഈ അലർജി. ഞാൻ പറഞ്ഞു ബീഫ് കഴിക്കുമ്പോൾ അലർജി, ബീഫ് കഴിച്ചപ്പോൾ തണുത്ത് വരും. അത് ഏതൊരു അലർജിയും നമുക്കുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഏത് ഭക്ഷണം, ഏതാണോ ഭക്ഷണം, ഇപ്പോൾ പാലാണെങ്കിൽ പാല്, ഇറച്ചിയാണെങ്കിൽ ഇറച്ചി, മുട്ടയാണെങ്കിൽ മുട്ട, അതുപോലെ എന്ത് അലർജി ഉണ്ടെങ്കിലും ശരി, ആദ്യം തന്നെ ഞാൻ ചോദിക്കുക അത് തന്നെ കഴിക്കാനാണ് പറയുക. അതുമായിട്ട് ഇങ്ങ് വരാൻ പറയും. അപ്പോൾ അതുമായിട്ട് വരുന്നതോടുകൂടി തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അത് കഴിക്കുമ്പോൾ നമ്മുടെ ഇതിനകത്ത് ആ അലർജി ഫോർമേഷൻ ഉണ്ടാവും. എന്നിട്ട് ഞാനൊരു സാധനം കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആൻറ്റിബോഡി അതിൽ തന്നെ ഉണ്ടാക്കും. ആ ആൻറ്റിബോഡി ഉണ്ടാകുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രോഗത്തെ മാറ്റാനുള്ള സാധനം അയാളുടെ ബോഡിയിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഇയാൾക്ക് എന്തെങ്കിലും അലർജി വന്നാൽ, എന്താണോ മുമ്പ് അലർജി ഉണ്ടായിരുന്നത് ആ ഭക്ഷണം കഴിച്ചാൽ മതി, അപ്പോൾ ഈ ആൻറ്റിബോഡി ഫോം ചെയ്യും. നാച്ചുറലി എല്ലാത്തിൻ്റെ അലർജി മാറിക്കിട്ടും. ഞാനിപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറയുമോ, എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു. ഈ അസുഖങ്ങൾ കൂടുമ്പോഴാണോ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുമ്പോൾ ഡോക്ടറിന് സന്തോഷം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കാര്യമുള്ളൂ, ഞാൻ നിങ്ങളുടെ രോഗം ഇതെല്ലാം കഴിക്കാതെ മാറ്റിയാൽ നാളെ നിങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, പിന്നെയും ഇതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരണം. അപ്പം നേരെ മറിച്ച് ഇത് നിങ്ങൾ കഴിച്ചുകൊണ്ട് മാറ്റി നിങ്ങളുടെ ബോഡിയെ തന്നെ അതിന് പ്രാപ്തമാക്കിയാൽ എന്താ സംഭവിക്കുക? വേറൊന്നും ഇതിനകത്ത് ഇല്ല. അതെല്ലാം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. അത് മുഴുവൻ തന്നെയും നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റും. ഇത് സാധാരണഗതിക്കുള്ള നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ മുമ്പിൽ ഉള്ള വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പണ്ടത്തെ മനുഷ്യനൊക്കെ അതാണ്. അതാണ് നമ്മൾക്ക് പണ്ട് പൂർവികാലത്തെന്താ മരുന്നുകളും ഉണ്ടോ? അന്നുള്ളതെന്ന് വെച്ചാൽ അല്ല,
നമ്മൾ പനിക്കൂർക്ക് എടുത്തിട്ട് പിഴിഞ്ഞ് കൊടുക്കും പനി വന്നാൽ, തുളസി എടുത്തിട്ട് ഇത് ചെയ്യും, അല്ലെങ്കിലും തുളസിയും മഞ്ഞളും കൂടി എന്ത് ചെയ്താൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ ഒരു കടിയോ അല്ലെ വിഷമോ ഉണ്ടെങ്കിൽ പോകും. ഇത് നമുക്ക് ഇന്നും ചെയ്യാം അന്നും ചെയ്യാം. നമ്മൾ പക്ഷേ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു രൂപമുണ്ടാക്കി അതിനെതി നമ്മൾ പക്ഷേ ഞാൻ ഒരു ചികിത്സാക്രമത്തിനെയും തെറ്റായിട്ട് പറയുകയില്ല. കാരണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇത് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ക്യാൻസറിന്റെ കാര്യം പറയുമ്പോ എന്താ വെച്ചാൽ ക്യാൻസർ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ക്യാൻസറിനെ ഞാൻ ഇവിടെ എന്റെ അടുത്ത് ഈ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കഥ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ. അതാണ് എനിക്ക് ഭയങ്കരമായിട്ടും ഈ ഡോക്ടറിന്റെ വീട്ടില് ക്യാൻസർ ഉണ്ടായിട്ട് അങ്ങനെയാണ്. മദറിൻ്റെത് വന്ന ശേഷം ആ മദറിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ താല്പര്യം എടുത്തത്. അപ്പോൾ മദറിൻ്റെ വളരെ മോശമായ സ്ഥിതി, അതായത് എനിക്ക് കിട്ടില്ല എന്ന് വരെ പറഞ്ഞതാണ്. പക്ഷെ അത് ഞാൻ ചികിത്സിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടിരുന്ന് പഠിച്ച് കാര്യങ്ങളായി. അപ്പം നമ്മുടെ നാച്ചുറൽ മെഡിസിൻസ് നാച്ചുറലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വന്നപ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ ക്യാൻസറിൻ്റെ എന്ന് പറഞ്ഞാൽ മുഴകൾ ഉണ്ടാകുന്ന സെല്ലുകൾ ഉണ്ടാകുന്നത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് വീക്കാവുന്നോ ആ ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് പെട്ടെന്ന് ഇത് ഈ രീതിയിലേക്ക് വരുന്നത്. വലിയൊരു കാരണം കൊണ്ടൊന്നുമല്ല ഈ ക്യാൻസർ വരുന്നത്. അതായത് ഒരു സെൽസ് പ്രായപൂർത്തിയാവാതെ മെച്ചുവർ ആവാതെ വികസിക്കുകയാണ് അല്ലെങ്കിൽ വിഭജിക്കപ്പെടുകയാണെങ്കിൽ അത് ക്യാൻസർ സെല്ലായിട്ട് വരും. മെച്ചുവർ ആവാതെ അങ്ങനെ വരുന്ന ഒരു ഘട്ടം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും മോശമായ നമ്മുടെ ആരോഗ്യപരമായിട്ട് വീക്കായിട്ടുള്ള ഭാഗത്താണ് ഉണ്ടാവുക. ആ ഭാഗത്ത് ഇത് വരുന്നു. അത് വളരെ ചെറിയ കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. കാരണം ഈ ഇരിക്കുന്ന മുഴകൾ നമ്മുടെ ശരീരത്തിലൊക്കെയുള്ള WBC കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം ബാക്കി വരികയാണെങ്കിൽ അവിടെ ചെറിയ തോതിൽ ഇങ്ങനെ മുഴകളൊക്കെ ഉണ്ടാകാം. ആ മുഴകളെല്ലാം അവിടെ ഇരുന്ന് ചിലപ്പം ഏതെങ്കിലും വിധത്തിൽ ഇത് പ്രായപൂർത്തിയാകാതെ വിഭജിച്ചാൽ നാച്ചുറലി ക്യാൻസർ ആയി. എൻ്റെ ഫാദർ ക്യാൻസർ വന്ന മരിച്ചത്. അതായത് ഞങ്ങൾ ആദ്യം ടി വി ചുമ വന്നായിരുന്നു. ചുമ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ ടി വി ആണെന്ന് പറഞ്ഞത്. ക്യാൻസർ എന്നപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ടി വിയുടെ അസുഖം നോക്കിയിട്ട് ഞങ്ങൾ കുറച്ചാൾ അവിടെ ചികിത്സിച്ച് അത് മാറണില്ല. പിന്നീട് തന്നെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ക്യാൻസറാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കീമോതെറാപ്പി റേഡിയേഷൻ കാര്യങ്ങൾ മുടിയൊക്കെ പോയി. പക്ഷെ അപ്പച്ചനെ കിട്ടിയില്ല ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയുള്ള അസുഖം. മാറ്റാൻ പറ്റുമോ ക്യാൻസർ? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റുമെന്ന് പറയുന്നതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇത് ചെറിയ ഒരു സൂചി കൊണ്ടെടുക്കേണ്ട സാധനത്തിന് നമ്മൾ വലിയ എന്താണ് JCB കൊണ്ടുപോയിട്ട് ഒരു കടുക് താഴെ വീണാൽ അതിനെ എടുക്കുന്നത് JCB കൊണ്ടായാൽ ഇത് വലിയ പ്രശ്നമാണ്. അതേ ഉള്ളൂ. സാധാരണഗതിക്ക് വളരെ നിസ്സാരമായി തന്നെ ഇത് കൈകാര്യം ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനത്തെയാണ് ഞാൻ ശ്രദ്ധിക്കാറ്. ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചതാണ് ഞാൻ നോക്കാറ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുക, ആദ്യം തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക. എന്തെങ്കിലും വിധത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ചികിത്സിച്ചോളൂ, ഒരു പ്രശ്നവും. പിന്നെ തീർച്ചയായിട്ടും അലോപ്പതിയിലൊക്കെ നല്ല നല്ല ചികിത്സകളുണ്ട്, വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സകളുണ്ട്. പക്ഷേ അവിടം കൊണ്ട് ആവാതെ വരുമ്പോൾ നമുക്കതിന് മാർഗമുണ്ട്. അത്യാവശ്യം 4 ദിവസം മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ പെയിൻ, ഒരു മോർഫിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ പോലും അതില്ലാതെ തന്നെ മാറി കിട്ടുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന ഇലകളും ചെടികളും ഒക്കെയാണ്. അതുകൊണ്ടാണ് അത് ചികിത്സിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിക്ക് യാതൊരു അപകടവും വരാത്ത ഇലകളും ചെടികളും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പെയിൻ 4 ദിവസം കൊണ്ട് നോർമലായിട്ട് നിൽക്കും. സാവകാശം അങ്ങനെ 8, 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞിട്ട് മാറിയിട്ട് നടക്കുന്ന ധാരാളം പേര് ഇവിടെയുണ്ട്. മാറി നടക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്, ഉണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അവരെ കുറ്റം പറഞ്ഞു. ഞാൻ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വൈദ്യശാസ്ത്രത്തിനും, പ്രത്യേകിച്ച് അലോപ്പതിക്ക് ധാരാളം സാധ്യതകളുണ്ട്. അവരുടെ സാധ്യതകളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെ തള്ളിപ്പറയുക, എല്ലാത്തിനെയും കുറ്റപ്പെടുത്തുക, ആ നയം എനിക്കില്ല. ഞാൻ അതിനോട് യോജിപ്പില്ല. ഇപ്പം എന്തുണ്ടെങ്കിലും അവരുടെയൊക്കെ ഉപദേശം കേൾക്കാൻ ഞാൻ തയ്യാറുള്ള ആളാണ്, തയ്യാറാവണം. നമ്മളെല്ലാം പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് എല്ലാത്തിനും പ്രതിരോധ കുത്തുവയ്പ്പുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ കണ്ടുപിടിച്ചതാണ്, അതിനെ അംഗീകരിക്കണ്ടേ? അല്ലാതെ എല്ലാത്തിനും കുറ്റപ്പെടുത്തുക, നമ്മളിത് ശരിയല്ല, നമ്മൾ പറയുന്നത് മാത്രം ശരിയാണ്, അല്ല അവർ പറയുന്നത് മാത്രം. എല്ലാവരും പറയുന്നതിൽ കുറേ ശരിയുണ്ട്, കുറേ തെറ്റുണ്ട്. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ എനിക്ക് ഡോക്ടറെ ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ആദ്യം ഒരു ഭയങ്കര കഫക്കെട്ടിലായിരുന്നു. എനിക്ക് കഫക്കെട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അത്യാവശ്യം സ്റ്റാർ മേജിലൊക്കെ പാട്ടൊക്കെ പാടണം, തോമ്പോൾ നമുക്ക് ഇങ്ങനെ പാടാൻ പറ്റാത്ത പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് പറഞ്ഞല്ല, എന്നാലും നമ്മളുടെ രീതിയിലെ പാട്ടുകൾ. അപ്പോൾ എനിക്ക് ഭയങ്കര അരോചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ശ്വാസം മുട്ടും കഫം വന്നിട്ട്. ഞാൻ ഇംഗ്ലീഷ് മെഡിസിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് മാറല്ല, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ജോലിക്കാത്തിട്ട് കഫക്കെട്ടിലാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത്. കഫക്കെട്ടിൽ അങ്ങനെ തന്നെ ഡോക്ടർ മാറ്റി തന്നു. ഇപ്പോൾ ഇങ്ങനെ ഫ്രീ ആണ് സംസാരിക്കുന്നത്.
അപ്പോൾ പിന്നെ എനിക്കൊരു ഓയിലി എനിക്ക് വെട്ടാൻ വേണ്ടി തന്നല്ലേ. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഇറക്കിച്ചായിരുന്നു ഓയിലി ഇങ്ങനെ മേത്ത് ഇങ്ങനെ വെട്ടുമ്പോൾ ഉള്ളിലാണ് ഇങ്ങനെ അസുഖം പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ അസുഖങ്ങൾ മാറി കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ താങ്കൾ പറഞ്ഞത് തന്നെയല്ല, അതിനകത്ത് 101% ശരിയുമാണ്. ഈ ഓയിലല്ല, ഓയിൽ ഒരു കാരണവശാലും അകത്തേക്ക് പോകുന്നില്ല. അത് ആയുർവേദത്തിലും മറ്റുള്ളവരൊക്കെ ഞങ്ങളൊക്കെ അടക്കം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പോകും എന്നൊക്കെയാണല്ലേ, കാരണം എളുപ്പത്തിന് വേണ്ടി അങ്ങ് പറയുന്നതാണ്. ഈ ആയുർവേദം ഉരുണ്ട മോളിക്യൂൾ പോലെ ചെറിയ ചെറിയ മോളിക്യൂളുകളാണ് ഈ എണ്ണ. ഈ എണ്ണയുടെ ഇടയിലുള്ള ബാക്ക് സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ആ മരുന്നുകൾ, നമ്മൾ ഇടുന്ന മരുന്നുകൾ അത് കാച്ചുന്ന സമയത്ത് ഇതിനകത്തേക്ക് നിറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ മരുന്നുകൾ നമ്മുടെ തലയിൽ, ഇപ്പം ഞങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക തരം എണ്ണ ഉണ്ടാക്കുന്നുണ്ട്, വേറെ അകത്തേക്കൊന്നും കഴിക്കുന്നതല്ല, അത് തലയിൽ മാത്രം ഇട്ട ഏത് തലവേദനയാണെങ്കിലും ശരി, ഏത് മൈഗ്രെയിൻ ആണെങ്കിലും മാറും, 100% മാറും. ആ മാറുന്ന അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ അലർജി ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ നെഞ്ചത്ത് കഫം ഉണ്ടാകുന്നത്, ഇതെല്ലാം അതിൻ്റെ കൊണ്ട് മാറും. അതേസമയത്ത് ഇത് മാറാതെ വന്നാൽ ഞങ്ങൾ പറയും തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, ഉടൻ തന്നെ ടെസ്റ്റ് ചെയ്യുക, അല്ലെ അലോപ്പതി ഡോക്ടറെ പോയി കണ്ടിട്ട് അടിയന്തരമായിട്ട് സ്കാൻ ചെയ്ത് നോക്കണം, എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ മഴയോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ക്യാൻസറും നമ്മളുടെ യൂറിക് ആസിഡും അലർജിയും അങ്ങനെയുള്ള അസുഖങ്ങളും മാത്രമല്ല കേട്ടോ, ഒരുപാട് അസുഖങ്ങളൊക്കെ നമുക്കൊരു പരിഹാരം നമ്മുടെ ഡോക്ടർ ജോണി ഇവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, അത് ഞാൻ പുള്ളി പറഞ്ഞിട്ട് പറഞ്ഞല്ലോ, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ വരുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരുപാട് നിങ്ങൾക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഓരോ അസുഖങ്ങളുടെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. വളരെ സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങൾ കാര്യങ്ങൾ അറിയിക്കാൻ പറ്റിയതിൽ. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറയാനുള്ളത്, നിങ്ങളുടെ ശരീരമാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ചികിത്സിക്കുന്നത്, നിങ്ങളെ രോഗം മാറ്റുന്നത് ഞാനല്ല, നിങ്ങളാണ്. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ രോഗം മാറുള്ളൂ. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും അതിനുള്ള മനസ്സാക്ഷിയും നിങ്ങൾക്കുണ്ടെങ്കിൽ 101% കോഴിക്കോടാണ്. കോഴിക്കോട് ഇത് അശോകപുരത്താണ് ഞാനുള്ളത്. അപ്പൊ ഇനിയും നമ്മളെ വീഡിയോ ഞാൻ ഇവിടെ അടുത്ത മെഡിസിൻ ഞാൻ മേടിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ എന്റെ അസുഖം മാറിയിട്ട് ഞാൻ വന്നിട്ട് മേടിക്കാറുണ്ട് ഇവിടെ വന്നിട്ട്. ഡോക്ടറിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത കുറച്ച് ടോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. താങ്ക് യു.